Hi Kutare, Yan Deepthyane, DEEPTHY'S in the material video to Elarka Sagada. In the Yanudanda Kambona, Fish Biriyani Anna. Apo Nala name in Gitunda, upon name in Macha, Nala Fish Biriyani and Dakan the Yamiachu. Apo our recipe loto, Yaningle, Kutikonda Bono. Apoja Fish Biriyani Q ended, would add the Rikin the Mina name in Anna, but name in Ella Vetti clean say the Yamachitunda. In either Namakona Varthakana, Upper Varka the Nova Namakadana, Masala Veritanola, Masala Veritu, Pine Chimita Namakona Rusty Makana. Upper other new engineer to Masala at the Dunda, Molo Woody, Kurimolo Woody, Velchana, Inchi Velaturli Paste, Upumud Tanana, Mixi the Vichirunda. Is in Namaka mean the Namako to the Pretikuda. Anganamana, Namada mean a lap, and then a Masala Lameritan, and a set tacky Vichirunda. നമുക്കിനി ഇതിൽ 15 മിനിറ്റ് എന്ന് അതൊന്ന് നമ്മെല്ല മീനെല്ലാം ഒന്ന് അരപ്പോൾ പിടിക്കണമല്ലോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് മീൻ്റെ മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുപ്പേ വെച്ച് കുറച്ച് ഓയിൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാകട്ടെ ഇത് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കണം കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കടു ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പില ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഞാനൊരു അഞ്ചാറ് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചിലർ ഇതിനകത്ത് പച്ചമുളക് അരച്ചും ചേർക്കുന്നവരും ഉണ്ട് അതെങ്ങനെ നിങ്ങളുടെ ഇഷ്ടമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇട്ടതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരു രണ്ട് സവാള അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം സവാള ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം സവാള ഇത് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള ഇത് വഴണ്ടി വരാൻ വേണ്ടി നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് സവാള ഒന്ന് വൃത്തിയായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ ഇപ്പോൾ ഇവിടെ സവാള അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ അതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം സവാളയും പച്ചമുളകും അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട് ഇതിനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം പുതിനയില ഇടുന്നവരും ഉണ്ട് ഇപ്പോൾ എൻ്റെ പുതിനയില ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ പുതിനയില ഇടുന്നില്ല പുതിനയില ഇട്ടാലും വേറെ ടേസ്റ്റ് കിട്ടും ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഞാൻ അതിന് വേണ്ടി ഇവിടെ രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് തക്കാളി അരിഞ്ഞിട്ടുണ്ട് അതിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് തക്കാളിയുടെ ഒരു പച്ചമണം മാറുന്നതിന് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരമുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് നമുക്കൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം തക്കാളി സവാള എല്ലാം നല്ല രീതിയിൽ വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് പൊടി വർഗം ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി നല്ല എരിയുള്ള മുളക് പൊടിയാണ് ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്തു ഇനി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് വേണം കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് അര കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് തിളപ്പിച്ച വെള്ളം കൂടെ ഈ മസാലയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ട് അത് പറയാൻ വിട്ടുപോയി ഞാൻ എൻ്റെ ഇടയ്ക്ക് ഉപ്പിട്ടായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ ഇനി നമുക്ക് പിന്നെ മീൻ മറക്കാൻ നമുക്ക് വെക്കാം ഇനി നമുക്ക് മീൻ മറക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പ് വെച്ചു ഇത് ചൂടായി ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ഇതൊന്ന് എണ്ണയൊന്ന് ചൂടാകട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മീനുകളായിട്ട് നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചെറിയ തീയിലിട്ട് നമുക്ക് ഇത് മീനെടുത്ത് വെക്കാവുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് മൊരിയണമെന്നുമില്ല പകുതി വേവ് ആയാൽ മതി നമുക്ക് അങ്ങനെ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് അത്യാവശ്യം വേവായിട്ടുണ്ട് നമുക്കിനെ എല്ലാ മീനുകളും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിലോട്ട് എണ്ണയൊന്ന് തെറിച്ച് വീഴാത്ത രീതിയിൽ സൂക്ഷിച്ച് വേണം തിരിച്ചിടാൻ അത് മീൻ പൊട്ടുകയും ചെയ്യല്ലോ തിരിച്ചിടാം
മീൻ വറുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പും പുളിയും എല്ലാം ഗ്രേവിക്ക് ആവശ്യത്തിന് എല്ലാം കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ ഗ്രേവിയെല്ലാം നല്ല പാകത്തിനായി. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് ഗ്രേവി മണ്ടയ്ക്ക് നിന്നെടുത്ത് കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ റൈസ് ഇടുമ്പോൾ സെക്കൻഡ് ലെയറിനകത്ത് ഫിഷ് വെച്ചിട്ട് നമുക്ക് ഗ്രേവിയും കൂടെ വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഓരോ മീനുകളായിട്ട് ബാക്കി ഗ്രേവിക്കകത്തോട്ട് നമുക്ക് ഓരോ മീനുകളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് ഗ്രേവികളെടുത്തൊന്ന് ഒന്ന് സെറ്റ് ചെയ്യണം. അരപ്പുമായിട്ടൊന്ന് മീനൊന്ന് പിടിക്കണമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം. അടുത്തതായി നമുക്ക് ഇനി ചോറ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പ് വെച്ചു. ഇനി ഇതിനകത്തോട്ട് ഗ്രാമ്പൂ, ഏലയ്ക്ക, കുരുമുളക്, കറുവപ്പട്ട എന്നിവയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാൻ ഈ നെയ്യിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചിലർ ഇതിനകത്തോട്ട് പിന്നെ വെള്ളം വറ്റിച്ചെടുക്കുന്നവരുമുണ്ട്. എനിക്കത് വലിയ തിട്ടമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ വെള്ളത്തിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മുടെ വെള്ളം ഇവിടെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കഴുകി വെച്ച അരിയെടുത്ത് ഇട്ട് കൊടുക്കുക. ഞാനിത് ഒരു 15 മിനിറ്റിന് മുമ്പ് കുതിർത്ത് വെച്ചിരുന്ന അരിയാണ്. ഇത് ഇപ്പോൾ ഒരു ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പലത്തിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരി ഇവിടെ നല്ല പാകമായിട്ടുണ്ട്. ഇപ്പോൾ 22 നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഞാനൊരു ചിപ്പിലേക്കകത്തോട്ട് ഊറ്റുകയാണ്. ഞാനിവിടെ ഒരു സവാള എടുത്ത് നല്ലവണ്ണം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു, അതിനകത്തോട്ട് കുറച്ച് ലേശം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നെയ്യ് ഇന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിനകത്തോട്ട് കുറച്ച് കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കാഷ്നട്ടിനൊരു ബ്രൗൺ കളർ വരെ വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ കാഷ്നട്ട് ഇവിടെ വറുത്ത് വെച്ചു. നമുക്കിനി അതേ പാനിലോട്ട് തന്നെ കുറച്ച് മുന്തിരിയും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. മുന്തിരിയും കൂടെ ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് വറുത്ത് കോരാം നമുക്ക്. ഇനി നമുക്ക് ഈ ഫിഷ് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ അതിന് വേണ്ടി അടികട്ടിയുള്ളൊരു പാത്രം എടുത്തു. അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മസാലയും മീനുമായിട്ട് ഓരോ അടിക്ക് ഓരോ ലെയറായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി മസാലയെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒരു ലെയറ് റൈസ് ഇട്ട് കൊടുക്കാം. അത് നല്ല ചൂടോടെ വേണം നമുക്ക് റൈസ് സെറ്റ് ചെയ്യാനായിട്ട്. നമുക്കൊരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ചോറിട്ടതിന് ശേഷം ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു നുള്ള മസാലപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പിന്നെ സവാള, കാഷ്നട്ട്, പിന്നെ മുന്തിരി ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലൊന്ന് കളർഫുള്ളാക്കി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ ചോറിടേണ്ടത്. അങ്ങനെ ഞാനിവിടെ സെക്കൻഡ് ലെയറും ചോറും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഓരോ മീനുകളായിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കുറച്ച് മസാല, ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നല്ലോ കുറച്ച് മസാല, ആ മസാല കുറച്ച് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. മീനെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മീതിലോട്ട് അടുത്ത ലെയർ ചോറും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചൂടോടെ തന്നെ അത് മീൻ ഉടയാതെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അടുത്ത ലെയർ ചോറിട്ടു. നമ്മൾ ചോറ് എല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്കോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി അണ്ടിപ്പരിപ്പല ഇട്ട് കൊടുത്ത്, മല്ലിയില ഇട്ട് കൊടുത്ത്, കുറച്ച് നെയ്യും കൂടെ നമ്മൾ മണ്ടയ്ക്കോട്ട് തൂവി കൊടുത്തു. പിന്നെ നമ്മുടെ റൈസെല്ലാം സെറ്റ് ചെയ്തതായി. ഇനി ഇത് നമുക്ക് ഒന്ന് ഒരു 2 മിനിറ്റ് ഇരുന്ന് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ എന്തുവായെന്ന് നോക്കാം. നല്ല ബിരിയാണി ഉണ്ട്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഈ മീനൊന്നും ഉടയാത്ത രീതിയിൽ വേണം നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ഇതെടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ദീപ്തിസ് വേൾഡ് കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.